നമസ്കാരം. മനുഷ്യരേക്കാൾ കൂടുതൽ പൂച്ചകൾ അധിവസിക്കുന്ന ദ്വീപുണ്ട് ജപ്പാനിൽ. ഒരാൾക്ക് ആറ് പൂച്ചകൾ എന്നതാണ് ഇവിടത്തെ കണക്ക്. ശരിക്കും പറഞ്ഞാൽ പൂച്ചകളുടെ രാജ്യം. ജപ്പാന് ചുറ്റുമുള്ള ഒരു ഡസനോളം ദ്വീപുകളിൽ ഒന്നാണ് ആഷിമ ദ്വീപ്. ആളുകളെക്കാൾ കൂടുതൽ പൂച്ചകൊടുകൾ താമസിക്കുന്ന ചെറിയൊരു ദ്വീപാണിത്. മത്സ്യബന്ധന ഗ്രാമമായ ആഷിമ ദ്വീപിലേക്ക് എലികളെ നേരിടാൻ 1940കളിലാണ് പൂച്ചകളെ കൊണ്ടുവരുന്നത്. അന്ന് 1000-ത്തിനടുത്ത് ജനവാസമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇവിടം. എന്നാൽ ഇന്ന് 20-ൽ താഴെ മാത്രം ആളുകളെ ഇവിടെ താമസിക്കുന്നുള്ളൂ. അതും 50 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ. അവർക്ക് കൂട്ടായി 100 കണക്കിന് പൂച്ചകളും. പല കാലങ്ങളായി കൂടുതൽ സൗകര്യങ്ങളും ഉയർന്ന ജീവിത നിലവാരവും അന്വേഷിച്ച് ദ്വീപിൽ നിന്ന് ആളുകൾ പോയി തുടങ്ങിയതോടെ പൂച്ചകൾ ഒറ്റപ്പെട്ടു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പൂച്ചകൾ ഒടുവിൽ ദ്വീപ് ഏറ്റെടുത്തു. 900-ലധികം ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ ദ്വീപെന്നതിനുള്ള ഏകതലവ് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളും അവർ കൊണ്ടുവന്ന പൂച്ചകളും മാത്രമാണ്. ആഷിമ ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല എങ്കിലും ദിനംപ്രതി 60ഓളം വിനോദസഞ്ചാരികളെയും കൊണ്ട് ഇവിടേക്ക് മെയിൻലാൻഡിൽ നിന്നും ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. ജപ്പാന്റെ പല മേഖലകളിൽ നിന്നുമുള്ളവരുടെ ഇഷ്ടസ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പൂച്ച ദ്വീപ്. ദ്വീപിലേക്കുള്ള സന്ദർശനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയാം. ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റുകളോ ഷോപ്പിംഗ് മാളുകളോ വൈൻഡിംഗ് മെഷീനുകളോ ഒന്നും തന്നെ ഈ ദ്വീപിലില്ല. സന്ദർശകർ സ്വന്തമായി ഭക്ഷണവും പാനീയവും കൊണ്ടുവന്ന് മാലിന്യങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുപോകണം. ഭക്ഷണം കൊണ്ടുവരുമ്പോൾ പൂച്ചകൾക്കുള്ളതുകൂടി കണക്കാകെ വേണം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഷെയർ ചെയ്യേണ്ടി വരും. ആഷിമയിൽ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും പ്രായമുള്ളവരാണ്. അതിനാൽ ദയവായി നിങ്ങളുടെ സന്ദർശന വേളയിൽ മനുഷ്യരെയും പൂച്ചകളെയും ബഹുമാനിക്കുക. വെബ് ഡെസ്ക് തത്വമയി.